വെറും മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം അതിനിടയിൽ മൂന്ന് ഭൂഖണ്ഡങ്ങളിലും വിജയക്കൊടി നാട്ടി സ്വന്തം പേരിൽ മുപ്പത്തിരണ്ട് നഗരങ്ങൾ പ്രായത്തേക്കാൾ കുറവ് പടയോട്ടങ്ങളുടെ ചരിത്രത്തിലെ വീരനായകനാണ് അലക്സാണ്ടർ പേരിനൊപ്പം ലോകം മഹാൻ എന്നു ചേർത്തു വിളിക്കുന്ന അപൂർവം പേരിൽ ഒരാൾ ഞരമ്പുകളിൽ ജന്മന ലഭിച്ച രാജരക്തം ബുദ്ധിയിൽ മഹാനായ അരിസ്റ്റോട്ടിൽ കൊളുത്തിയ അറിവിന്റെ പ്രകാശം സ്വപ്നങ്ങളിൽ മഹാസാഹിത്യകാരനായ ഹോമറിന്റെ സാന്നിധ്യം അഥാവം അലക്സാണ്ടറുടെ പടയോട്ടം മറ്റ് അധിനിവേശക്കാരുടേതിൽ നിന്നും വ്യത്യസ്തമാക്കിയത് വെട്ടിപ്പിടിച്ച വഴികളിലെല്ലാം സ്മാരകങ്ങൾ സൃഷ്ടിച്ചാണ് അലക്സാണ്ടർ കടന്നുപോയത് അലക്സാൻഡ്രിയ എന്ന പേരിൽ ഒന്നും രണ്ടുമല്ല മുപ്പത്തിരണ്ട് നഗരങ്ങളുണ്ട് എങ്കിലും ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തീരത്തെ അലക്സാൻഡ്രിയയാണ് പ്രസിദ്ധം കൊടുങ്കാറ്റ് പോലൊരു കുതിപ്പായിരുന്നു അലക്സാണ്ടറുടെ പടയോട്ടം എപ്പോഴും പുതിയ വിജയങ്ങൾക്ക് കൊതിച്ചു പടക്കുതിരയുടെ പുറത്തെ പരുക്കൻ തോൽച്ചട്ടെയായിരുന്നു അലക്സാണ്ടർക്ക് സിംഹാസനത്തേക്കാൾ സുഖകരം അലക്സാണ്ട്രിയയിലും കഥ മറ്റൊന്നായിരുന്നില്ല നഗരം സ്ഥാപിച്ചു ഭരണം വിശ്വസ്തരെ ഏൽപ്പിച്ച് അലക്സാണ്ടർ കടന്നുപോയി ഒരിക്കൽ യാത്ര പറഞ്ഞ ആ നഗരത്തിലേക്ക് ഒരിക്കൽ മാത്രം അലക്സാണ്ടർ മടങ്ങിയെത്തി അതുപക്ഷെ മരണത്തിനു ശേഷം മാത്രമാണ് അലക്സാണ്ട്രിയയിലെ മണ്ണ് ആ ധീരന്റെ ഭൗതിക ശരീരം നെഞ്ചോട് ചേർത്തു അത്ഭുതങ്ങളുടെ നഗരമാണ് അലക്സാൻഡ്രിയ ലോകാത്ഭുതങ്ങളിലൊന്നായ ഫരൂസ് ദീപസ്തംഭമാണ് ഒരു മഹാശ്ചര്യം ഒരുപക്ഷെ ലോകത്തിലെ ആദ്യ ദീപസ്തംഭവും ഇതാകാം മറ്റൊരു ദീപസ്തംഭം കൂടിയുണ്ട് ഇവിടെ വിശാലമായ ഒരു ഗ്രന്ഥശാല ഹോമർ അരിസ്റ്റോട്ടിൽ എന്നീ ദീപസ്തംഭങ്ങളുടെ വെളിച്ചത്തിൽ മുന്നേറിയ അലക്സാണ്ടറുടെ യഥാർത്ഥ സ്മാരകം അതായിരുന്നിരിക്കാം തന്നെപ്പറ്റി പരിഹാസഗാനം പാടി നടന്നവരെ മാർക്കസ് ഔറേലിയസ് ആൻറോണിനസ് കൂട്ടക്കൊല നടത്തിയത് അക്ഷരങ്ങളുടെ ഈ നഗരത്തിലാണെന്നത് ചരിത്രത്തിലെ മറ്റൊരു വൈചിത്ര്യമാണ് വീരനായകരിൽ പലരും പല കാലത്ത് അലക്സാൻഡ്രിയയിലെത്തി ജൂലിയസ് സീസർ ക്ലിയോപാട്രിയോടൊന്നിച്ച് ജീവിച്ചത് ഇവിടെയാണ് ആന്റണി ക്ലിയോപാട്രിയെ കണ്ടുമുട്ടിയതും ഇവിടെ തന്നെയാണ് നെപ്പോളിയനും എത്തി ഇതുവഴി പടയോട്ടങ്ങൾ ഏറെ കണ്ട ഈ നഗരത്തെ കാലം എന്ന വലിയ പടയോട്ടക്കാരൻ സമുദ്രത്തിലാഴ്ത്തി വർഷങ്ങൾ നീണ്ട ജലസമാധി കഴിഞ്ഞ് പിന്നീട് ഈ നഗരം വീണ്ടെടുക്കുകയും ചെയ്തു അലക്സാൻഡ്രിയയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ